ഇത് കേരള വിഷൻ ന്യൂസ് 24x7 സമയം 5 മണി കഴിഞ്ഞ് 2 മിനിറ്റ് സായാഹ്ന വാർത്തയിലേക്ക് കടക്കുകയാണ്. സമ്പന്നമായ ഒരു വാർത്താ ദിനമായിരുന്നു ഇന്ന്. ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആൻഡേഴ്സിന്റെ രാജി പ്രഖ്യാപനം മുതൽ ഇങ്ങ് പാലായിൽ പാലാ നഗരസഭയുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സണെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അതിനാടകീയമായ സംഭവങ്ങളിലേക്ക് വരെ ഇന്നത്തെ വാർത്തകൾ നീണ്ടു. എല്ലാ വാർത്തകളിലേക്കും വിശദമായി പോവുകയാണ്. യൂട്യൂബിൽ തത്സമയ സ്ട്രീമിംഗ് നിങ്ങളെ കാണാൻ കേരള വിഷൻ ന്യൂസ് 24x7, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ട്വിറ്ററിൽ ഞങ്ങളെ ഫോളോ ചെയ്യാം. കേരള വിഷൻ ന്യൂസ് 24x7 പ്രധാന വാർത്തകളിലേക്ക്. ഗുണ്ടാബന്ധത്തിൽ 2 DYSP മാർക്ക് സസ്പെൻഷൻ. നടപടി തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസണും വിജിലൻസ് DYSP എം പ്രസാദിനുമെതിരെ. ഗുണ്ടകൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കം പരിഹരിക്കാൻ ഇടനിലനിന്നതായി കണ്ടെത്തൽ. ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ. തരൂർ പാർട്ടിക്ക് വഴങ്ങുന്നില്ല, സ്വന്തം മണ്ഡലത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലെന്നും KPCC പ്രസിഡന്റ്. KV തോമസിന് പദവി നൽകി സംസ്ഥാന സർക്കാർ. തോമസ് ഡൽഹിയിലെ സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി. ക്യാബിനറ്റ് റാങ്കോടെ നിയമിക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. രാഷ്ട്രീയമല്ല, കേരളത്തിന്റെ വികസനമാണ് ദൗത്യമെന്ന് KV തോമസ്. ഡൽഹിയിലെ കാലാവസ്ഥ ഇഷ്ടമുള്ളയാളാണ് KV തോമസ് എന്ന് K മുരളീധരന്റെ പരിഹാസം. ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ നറുക്കെടുത്തു. ഒന്നാം സമ്മാനം XD23-64-33 നമ്പർ ടിക്കറ്റിന്. വിജയിക്ക് സമ്മാനം 16 കോടി രൂപ. പാലായിൽ കേരള കോൺഗ്രസിന് വഴങ്ങി CPM. ജോസിൻ ബിനോ നഗരസഭാ അധ്യക്ഷ. തീരുമാനം CPMന്റെ ബിനു പുളിക്കക്കണ്ടത്തെ ഒഴിവാക്കി. ചതിയുടെ ദിനമെന്ന് ബിനു പുളിക്കക്കണ്ടം. ബിനുവിന്റെ ആരോപണങ്ങൾക്ക് മറുപടിയില്ലെന്ന് ജോസ് KMാണി. ഫുട്ബോൾ ലോകം കാത്തിരുന്ന സൂപ്പർ പോരാട്ടം ഇന്ന്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും നേർക്കുനേർ. സൗദി ഓൾസ്റ്റാർ 11 PSG പോരാട്ടം രാത്രി 10:30.